നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. 2012 പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സിംഹാസനം. 89 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ നാടുവാഴികളുടെ രണ്ടാം ഭാഗം എന്ന തരത്തിലാണ് സിംഹാസനം എത്തിയത്. എന്നാൽ തിരക്കഥ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നാടുവാഴിയുടെ രണ്ടാം ഭാഗം എന്ന തരത്തിലേക്ക് ചിത്രത്തിനെ എത്തിക്കണ്ട എന്ന രീതിയിൽ തീരുമാനമായിരുന്നു. എന്തായാലും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു സിംഹാസനം, പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രങ്ങളിലൊന്ന്. പ്രാരംഭഘട്ടത്തിൽ ഈ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പൃഥ്വി അഭിപ്രായം പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രേക്ഷകരുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്ന തരത്തിലായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ. പൃഥ്വിരാജും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എസ് എൻ സ്വാമിയായിരുന്നു നാടുവാഴികൾക്ക് തിരക്കഥ എഴുതിയത്. ആദ്യം എസ് എൻ സ്വാമിയെ കൊണ്ട് തന്നെ സിംഹാസനത്തിനും തിരക്കഥ എഴുതിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഷാജി കൈലാസാണ് സിംഹാസനത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത്. സായികുമാറും പൃഥ്വിരാജുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. പക്ഷേ എന്നിട്ട് പോലും ബോക്സ് ഓഫീസിൽ ദയനീയ പ്രകടനമാണ് സിംഹാസനം ഏറ്റുവാങ്ങിയത്. ആ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പൃഥ്വിരാജിന് ആദ്യം തോന്നിയിരുന്നു. ഒരു പക്ഷേ അത് ചെയ്യാതിരുന്നെങ്കിൽ പൃഥ്വിരാജിന് ഇത്തരത്തിലൊരു മോശം ചിത്രം ഉണ്ടാകേണ്ടി വരില്ലായിരുന്നു. ഒരു പക്ഷേ അന്നത് ചെയ്യാതിരുന്നെങ്കിൽ പൃഥ്വിരാജിന് ഇത്തരത്തിലൊരു മോശം ചിത്രത്തിന്റെ ഭാഗമാകേണ്ടി വരില്ലായിരുന്നു. ഏതായാലും വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.